നമസ്കാരം. എപ്പിഫാനി സ്കൂൾ ഓഫ് ഫയറിൻ്റെ 9-ാമത്തെ ക്ലാസ് സീരിയസ് 2-ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ഫിംഗറിൻ്റെ പ്രാക്ടീസാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ 3 ഫിംഗർ നമ്മൾ യൂഷ്വലി എല്ലാ രീതിയിലുള്ള വയലിനിസ്റ്റും കർണാടിക് മ്യൂസിക്കിലെ എല്ലാ വയലിനിസ്റ്റും നമ്മൾ ഉപയോഗിച്ച് കാണാറുണ്ട്. പക്ഷേ 4th ഫിംഗർ, അതായത് പിങ്കി ഫിംഗർ എന്ന് പറയും, ഈ പിങ്കി ഫിംഗർ ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ കാണാറില്ല. പ്രത്യേകിച്ചും ഈ വായിക്കുന്നവർ ഒത്തിരി വായിക്കുന്നുണ്ട് എന്നല്ലാതെ പ്രാക്ടീസ് ഓൺ ബേസിക് ലെസൺസിൽ നമുക്ക് ആ ഫിംഗർ വെച്ച് കാണാറില്ല. ആ ഫിംഗർ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ ആ വീക്ക് ഫിംഗറിനെ സ്ട്രോങ് ആക്കി എടുക്കണം എന്നൊത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെസ്റ്റേണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പിങ്കി ഫിംഗർ എന്ന് പറയുന്നത്. വെസ്റ്റേൺ മ്യൂസിക് പിങ്കി ഫിംഗറിലേക്ക് വായിക്കാനേ പറ്റത്തില്ല എന്നുള്ളതാണ്. അവരുടെ ക്രൊമാറ്റിക് ഒക്കെ വായിക്കുന്നതൊക്കെ പിങ്കി ഫിംഗറാണ്. അത് വാസ്റ്റ് സ്റ്റഡിയാണ് അവരുടെ ആ പിങ്കി ഫിംഗർ വെച്ച് പഠിക്കുന്നത്. നമുക്ക് അതിലോട്ട് പോകണ്ട, നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് നോക്കാം. അപ്പോൾ പിങ്കി ഫിംഗർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വയലിൻ പ്ലെയർ. അത് കർണാടിക് ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാനി ആയിക്കോട്ടെ, ഏത് മ്യൂസിക് ആയാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് കാലത്തും പിങ്കി ഫിംഗർ വെച്ച് ഒത്തിരി വയലിനിസ്റ്റൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ അവർ എക്സ്പേർട്ട് ആയിട്ട് വായിച്ചതാണോ, അവരുടെ സൗഹൃദത്തിന് വേണ്ടി ചില നോട്ട്സ് വായിക്കുവാൻ വേണ്ടി മാത്രം വായിച്ചതാണോ എന്നറിയില്ല. ബട്ട് എനിവേ, അത് വെച്ച് കൂടുതൽ ഗമകം വായിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ, അല്ല ബേസിക് ലെസണിൽ അത് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. അത് പാടെ നമ്മൾ ഇപ്പോഴും ബേസിക് പഠിക്കുന്ന സരളി വെർഷകളിലോ അലങ്കാരത്തിലോ ജണ്ട വെർഷകളിലോ ഒന്നും നമ്മൾ ആ ഫിംഗർ ഉപയോഗിച്ച് കാണാറേ ഇല്ല. അപ്പോൾ ആ ഒരു കൾച്ചർ നമുക്ക് വരണം. ആ 4th ഫിംഗർ വയലിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് തന്നെ നമ്മൾ കൊണ്ടുപോകണം നമ്മുടെ സ്റ്റഡീസിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ആ പിങ്കി ഫിംഗർ എങ്ങനെ വരുന്നു, എങ്ങനെയൊക്കെ വെക്കാം എന്നുള്ളത് നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. ആദ്യം സാ സ്ട്രിങ്ങിൽ നമ്മൾ വായിക്കുമ്പോൾ പിങ്കി ഫിംഗർ വെക്കുന്നത് പായിലാണ്. അത് വരുന്നതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും ആദ്യം നമ്മൾ നോക്കേണ്ടതാണ്. അതിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് നോക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ മാ 1 വായിച്ചിരിക്കുന്നത്, മാ 2 ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് പ. അപ്പോൾ ശ്രദ്ധിക്കുക, ശങ്കരാഭരണം ചൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, രീ ഒരു സായിൽ നിന്ന് രീ ഒരു ഗ്യാപ്പ്, രീയിൽ നിന്നും ഗ ഒരു ഗ്യാപ്പ്, ഗ ടു മാ ചേർന്ന് മായിൽ നിന്ന് പ എഗെയിൻ ഒരു ഗ്യാപ്പ്. അപ്പോൾ 3 ഫിംഗറിൽ നമുക്ക് ഒരു ഗ്യാപ്പ് വെച്ച് വരുന്ന നോട്ട്സിൻ്റെ ആ ഗ്യാപ്പ് എന്താണ്, എത്രയാണ് ഗ്യാപ്പ് വരുന്നത്, ആ പൊസിഷൻ എങ്ങനെയാണ് വെക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ പിങ്കി ഫിംഗർ വെക്കുമ്പോൾ പലരും നമ്മൾ ഉപയോഗിക്കുന്ന കാണുന്നത് ഈ ഫിംഗറിനെ ഇങ്ങനെ വെച്ചിട്ടാണ്, ഈ രീതിയിൽ ഇങ്ങനെയാണ് വെക്കുന്നത്, പരത്തി ഇങ്ങനെ നിവർത്തി ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയല്ല, ഈ ഫിംഗർ വെക്കുമ്പോൾ തന്നെ ഇത് മടങ്ങി വരണം. ഈ പാർട്ട് തന്നെ ആ പിങ്കിയുടെയും കൊള്ളണം. ഈ പാർട്ടിൽ തന്നെ നമുക്ക് അമർത്തി തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സസൈസൊക്കെ ഫിസിക്കലായിട്ട് നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ആ ഫിംഗർ വെക്കുന്നത്. രണ്ട് റൗണ്ട് നമ്മൾ ഇങ്ങനെ വായിക്കുക, സരിഗമ പാമാഗരിസ സരിഗമ പാമാഗരിസ. രണ്ട് പ്രാവശ്യം വായിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആദ്യം നോക്കുക. ഫസ്റ്റ് ടൈം നമ്മൾ ഡൗൺ ബോ ഇട്ടാണ് തുടങ്ങുന്നത്, അതേ നോട്ട്സ് എല്ലാം സെക്കൻഡ് ടൈം വായിക്കുമ്പോൾ അബ്ബോയിലും കൂടി വരും. അപ്പോൾ അബ്ബോയിലും ഡൗൺ ബോയിലും രണ്ടിലും ഒരേപോലെ പ്രാക്ടീസ് നടക്കുന്നു എന്നാണ് അതിനർത്ഥമാകുന്നത്. രണ്ട് പ്രാവശ്യം വായിക്കുമ്പോഴാണ് ഒരു റൗണ്ടായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇതേപോലെ പാസ്റ്റിങ്ങിൽ വായിക്കുക, പദനീസ രീസ നീത രീ 2 ആണ് നമ്മുടെ പിങ്കി ഫിംഗർ വെച്ച് നമ്മൾ വായിക്കുന്നത്.
ഇവിടെ വന്ന് നിൽക്കും, വീണ്ടും അബ്ബോൾ സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും നേരെ തേർഡ് സ്ട്രിങ്ങിൽ വരിക. സെക്കൻഡ് ടൈം നേരെ ഫോർത്തിൽ വരിക, സാ സ്ട്രിങ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലെസൺ പ്രാക്ടീസാണ്. സരിഗാമ പാമ ഗരിസ ഓൺ ദി സാ സ്ട്രിങ്, പദനിസ രീസ നീത പ എന്നുള്ളത് പാ സ്ട്രിങ്ങിൽ. അപ്പോൾ ഇത് രണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഈ നോട്ട്സിൻ്റെ ഒക്കെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത്. ഇത് കുറേ ഇപ്പോൾ എന്നും വായിക്കാം. അതൊക്കെ വായിക്കുക. ഞാൻ സമയത്തിൻ്റെ സമയം കുറയ്ക്കാൻ വേണ്ടി മാത്രം സ്പീഡ് വായിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. എന്ന രീതിയിൽ മിനിമം ഒരു ഓരോ സ്ട്രിങ്ങിലും 50 rounds എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. 50 rounds എന്ന് പറയുമ്പോൾ 100 times ആവും നിങ്ങൾ വായിക്കുന്നത്. അപ്പോഴേ പിങ്കി ഫിംഗറിൻ്റെ ഫ്രീഡവും ഈ ഫിംഗർ പൊസിഷൻസൊക്കെ കൃത്യമാകത്തുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ പിങ്കി ഫിംഗർ എങ്ങനെ സ്ട്രോങ് ആകും എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് രണ്ട് ലെസൺ കഴിയുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റും, അതെങ്ങനെ സ്ട്രോങ് ആകും എന്നുള്ളതൊക്കെ കാണിച്ചുതരാം. പക്ഷെ എന്തായാലും പിങ്കി ഫിംഗർ വയ്ക്കുമ്പോൾ മറക്കാതിരിക്കുക, ഈ രീതിയിൽ വയ്ക്കുക. ഒരു കാരണവശാലും ഇങ്ങനെ സ്ട്രെയിറ്റ് കൊണ്ട് വയ്ക്കരുത്, ഇങ്ങനെ മടങ്ങിയേ ഇങ്ങനെ മടങ്ങിയേ വരാം. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് 4 fingers കഴിഞ്ഞിരിക്കുന്നു, 5 notes സരിഗമ പ ഒരു സ്ട്രിങ്ങിൽ കഴിഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ 7 notes നമ്മൾ 8 notes എന്ന് പറയാം. മുകളിലത്തെ സാക്കിയും ഫിംഗർ ഉണ്ടല്ലോ, അങ്ങനെ 8 notes പൊസിഷൻസ് നമ്മൾ സോറി മുകളിലത്തെ രീയും കൂടെ ആയി. ഓക്കെ, 9 notes പൊസിഷൻസ് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒത്തിരി ലെസൺസും സ്കിൽ ഡെവലപ്മെൻറ്റും പെർഫെക്ഷൻ ആവാനുള്ള ഒത്തിരി കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ. തീർച്ചയായിട്ടും മുഴുവനും കാണുക, പറയുന്നതും കേൾക്കുക, വായിക്കുന്നതും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക ശിവകുമാർ വയലിൻ. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.